നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ഓട്ടോ പാർക്കുകളിൽ പോലീസിന്റെ പരിശോധന. പെരിന്തൽമണ്ണ നഗരത്തിൽ അനധികൃത ഓട്ടോ സർവീസ് പെരുകുന്നതായും ഇതിനെതിരെ പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധന കർശനമാക്കണമെന്നാവശ്യപ്പെട്ട് പെരിന്തൽമണ്ണ ഓട്ടോ തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. നിരന്തരം പരാതികൾ വരുന്നുണ്ട്. യാത്രക്കാരെന്ന് കൂടുതൽ വാടക വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ പെർമിറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ ഓടുന്നുണ്ട് എന്നുള്ള പരാതി നിരന്തരം വന്നിട്ടുണ്ട്. നമ്മളത് അന്വേഷിക്കുമ്പോൾ ഇവിടെ സ്ഥിരമായി ഓട്ടോ പാർക്കിൽ ഓടുന്ന വണ്ടികളല്ല, അല്ലാത്ത വണ്ടികളാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്ന റൂട്ടിനായിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഈ പാർക്കിലുള്ള വന്നിട്ട് പരിശോധിക്കാൻ കാരണം എന്താ വെച്ചാൽ, റൂട്ടിൽ പോകുമ്പോൾ യാത്രക്കാർക്ക് പ്രയാസം ഉണ്ടാകും, വഴി തടഞ്ഞിട്ട് പരിശോധിക്കുമ്പോൾ പ്രയാസം ഉണ്ടാകും എന്ന് വെച്ചിട്ട് അടുത്ത് റൊട്ടീൻ ചെക്കിങ് നടന്നതാണ്. പെർമിറ്റ് ഇല്ലാത്ത സമീപ പഞ്ചായത്തുകളിൽ നിന്ന് വാഹനങ്ങൾ വന്നിട്ട് ഇവിടെ ഓടുന്നുണ്ടെന്നുള്ള പരാതി വന്നിട്ടുണ്ട്. പെർമിറ്റ് ഇല്ലാതെ പെരിന്തൽമണ്ണ നഗരത്തിൽ അനധികൃത ഓട്ടോ സർവീസ് പെരുകുന്നതായും ഇത് 10,000 മുടക്കി പെർമിറ്റ് എടുത്ത് സർവീസ് നടത്തുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതായും അനധികൃത സർവീസിനെതിരെ പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധന കർശനമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഓട്ടോ തൊഴിലാളികൾ രംഗത്ത് വന്നത് വള്ളുവനാട് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ഓട്ടോ പാർക്കുകളിൽ പെരിന്തൽമണ്ണ ട്രാഫിക് SI അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പരിശോധന നടത്തിയത്. അനധികൃത ഓട്ടോ സർവീസ് തടയുന്നതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് SI അബ്ദുൽ അസീസ് വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു.